Manamari, tapping Punaram Bichode, rubber villa Kutane Idino. Nuti Tunuti Anchurubare Uyana Vilayana, Edan and Devasangal Konda, Nuti Ribadolam Dubia Kuranada. Seasonal, Idinur Dubi Lake rubber villa etum and the Kardia Karshagar, Vali and Nirashiana, rubber villa Idu, Nalgunada. Videshi Rajangal Ulpade, rubber Ulpadanam Kurai game, Irakamadichian Sadikata Avastaim. Iversham Tudrachiai, Made Irunadinal, Vibani Lake rubber Avishat in one Nitilatanum. Enal മഴമാറി റബ്ബർ ഉൽപാദനം വർദ്ധിച്ചതോടെ വില എന്തുകൊണ്ടും ഉയരേണ്ട സാഹചര്യത്തിൽ വൻകിട വ്യവസായികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റബ്ബർ വില കുത്തനെ താഴ്ത്തി. കേന്ദ്രത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും ഇറക്കുമതി ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെ തുടർന്നാണ് ഇവർ വില കുറച്ചതെന്നാണ് കർഷക വിദഗ്ധർ ആരോപിക്കുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷം റബ്ബർ വില കർഷകർക്ക് വളരെ അനുകൂലമായ രീതിയിലേക്ക് വരികയായിരുന്നു. ഏതാണ്ട് 195 രൂപ വരെ എത്തിയ റബ്ബർ വില വെറും ഒരാഴ്ച കൊണ്ട് കൂപ്പുകുത്തി 170-ന്റെ അടുത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ റബ്ബർ വില താഴേണ്ട യാതൊരു കാര്യവും കാണുന്നില്ല. കാരണം വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും റബ്ബറിൻ്റെ ഉൽപ്പാദനം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു, ഇറക്കുമതി സാധിക്കുന്നില്ല. അതുപോലെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഇതെല്ലാം കൊണ്ടും കർഷകർക്ക് അനുകൂലമായ ഒരു സമയമായിരുന്നു. പക്ഷേ വ്യവസായികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റബ്ബർ വില താഴ്ത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രത്തിൽ വളരെയേറെ സമ്മർദ്ദം ചെലുത്തി നോക്കിയിട്ടും ഇറക്കുമതി ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ വില കുറയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന 170 രൂപയുടെ ഇൻസെൻറ്റീവ് സ്കീം മതിയല്ലോ എന്നൊരു ധാരണയാണ് ഇതിനു പുറകിൽ. തീർച്ചയായിട്ടും ഇത് പ്രതിഷേധഹർഹമായ ഒരു കാര്യമാണ്. നവംബറിലെ രണ്ടാം പകുതിയിൽ സ്വാഭാവിക റബ്ബറിന് വില കൂടിയത് കർഷകരിൽ ഉത്സാഹമുണ്ടാക്കിയിരുന്നു. എന്നാൽ കേരളത്തിലെ സീസൺ ഫെബ്രുവരി പകുതി വരെ ഉണ്ടായിരിക്കെ ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വിലയിൽ ഇടിവുണ്ടായത് കർഷകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ വിലസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന താങ്ങുവിലയാണ് കർഷകരെ പിടിച്ചു നിർത്തുന്നത്. കൈരളി ന്യൂസ്, കോട്ടയം.